നമസ്കാരം. എൻ്റെ പേര് ജെറുഷ ശിബു. ജി എൽ പി എസ് ചെലക്കര രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാരതത്തിൻ്റെ 74th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ആദ്യം നമ്മുടെ ഭാരതം ഭരിച്ചിരുന്നത് വിവിധ നാട്ടുരാജാക്കന്മാരായിരുന്നു. എന്നാൽ കച്ചവടത്തിന് ഇന്ത്യയിലേക്ക് വന്ന വിദേശികൾ ഈ നാട്ടുരാജാക്കന്മാരെ പരസ്പരം തമ്മിലടുപ്പിച്ച് നമ്മുടെ ഈ ഭാരത മണ്ണിലേക്ക് അധികാരമർപ്പിക്കുകയായിരുന്നു. നിരവധി നായകന്മാരുടെ നിസ്തുലമായ സേവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഫലമായാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് വിസ്മരിച്ചുകൂടാ. ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും അപ്പുറത്തുള്ള ജനാധിപത്യ ബോധവും സ്വാതന്ത്ര്യവാഞ്ചയും ജനഹൃദയങ്ങളിൽ ഉണർത്താൻ ഇവർക്ക് കഴിഞ്ഞു. ഇന്ത്യ ദേശീയ പ്രസ്ഥാനത്തിന് നാന്ദി കുറിക്കാൻ കഴിഞ്ഞു. മതനിരപേക്ഷ വിശാല ദേശീയത ഉയർത്തിപ്പിടിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയും സുഭാഷ് ചന്ദ്രബോസും ആസാദും അംബേദ്കറും പട്ടേലും നെഹ്റുമൊക്കെയാണ് ഈ പോരാട്ടത്തിലെ സാരഥികൾ. എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രക്തസാക്ഷി സംഭവിച്ച ഈ നേതാക്കന്മാരുടെ സ്വപ്നങ്ങൾ ഇന്ത്യയെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നേട്ടങ്ങളുടെയും അവകാശവാദങ്ങളുടെയും തിളക്കത്തിൽ നിഷേധിക്കപ്പെട്ടവരോ നിരാലംബരായ ജനതയുടെ ജീവൻ പ്രശ്നങ്ങൾ നാം കാണാതെ പോകരുത്. വലിയ സ്വാതന്ത്ര്യമാണ് ഭരണഘടന ഓരോ പൗരനും അനുവദിച്ചിരിക്കുന്നത്. മതസ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഭാഷാ സ്വാതന്ത്ര്യം തുടങ്ങി സമസ്ത മേഖലകളിലും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇവ പലപ്പോഴും നാം ദുരുപയോഗം ചെയ്യുന്നില്ലേ? COVID-19 മഹാമാരി നമ്മുടെ ഈ ലോക ചെടുന്നതിൻ്റെ മേൽ സംഹാര താണ്ടു മാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഈ വൈറസ് നമ്മുടെ ലോകം മുഴുവൻ ബാധിക്കുകയാണ്. ഈ സമയത്തെങ്കിലും അവസരത്തിനൊത്ത് ഉണർന്ന് പ്രവർത്തിക്കണം. അതേ കൂട്ടുകാരെ, ജീവിച്ച് കൊതി തീരാത്ത വിരിയും മുമ്പേ കൊഴിഞ്ഞു പോയ എത്രയോ ജീവനുകൾ ഇപ്പോഴും അനേകാരങ്ങളുടെ ജീവനുകൾ ഓരോ നിമിഷവും പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹാമാരിയോടൊപ്പം പ്രകൃതി കൂടി നമ്മെ പരീക്ഷിക്കുകയാണ്. രാജമലയിലെ ഉരുൾപൊട്ടലിൽ എത്രയോ ജീവനുകളാണ് മണ്ണിനടിയിൽ അമർന്നു പോയത്. കരിപ്പൂലെ വിമാന അപകടത്തിൽ നാളടഞ്ഞിട്ടും വീടടയാൻ കഴിയാതെ പോയ നമ്മുടെ സഹോദരങ്ങൾ, നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം അവർക്കായി സമർപ്പിക്കാം. കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൂടിക്കണമെങ്കിൽ മനുഷ്യ സമ്പത്ത് നിലനിർത്തിയേ മതിയാവും. അതുകൊണ്ട് സമൂഹ നന്മയ്ക്കായി തൽക്കാലം നമുക്ക് സുരക്ഷിതർത്തക്കും നമ്മുടെ വീടുകളിൽ കഴിയാം. ഓക്കിയും നിപ്പയും മഹാപ്രളയവും അതിജീവിച്ച് നമുക്ക് ഈ മഹാമാരിയും അതിജീവിച്ച് മുന്നേറാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.